ओम श्री विघ्नेश्वराय नमः, श्री गुरुभ्यो नमः, महात्रिपुरसुंदर्यै नमः। श्लोकम् 64। अविश्रांतं पत्युर्गुणगणकथाम्रेडनजपा जपा पुष्पच्छाया तव जननी जिह्वा जयति सा। यदग्रासीनाया स्फटिकदृशदच्छ छविमयी सरस्वत्या मूर्तिः परिणमति माणिक्य वपुषा। पदच्छेदम् अविश्रांतं पत्युः गुणगण कथा आम्रेडन जपा जपा पुष्प छाया तव जननी जिह्वा जयति सा। यद् अग्रासीनायाः स्फटिक दृशद अच्छ छविमयी सरस्वत्याः मूर्तिः परिणमति माणिक्य वपुषा। अन्वयम्। हे जननी, अविश्रांतं पत्युः गुणगण कथा आम्रेडन जपा जपा पुष्प छाया तव सा जिह्वा जयति। यद् अग्रासीनायाः सरस्वत्याः स्फटिक दृशद अच्छ छविमयी मूर्तिः माणिक्य वपुषा परिणमति। അമ്മയുടെ കിരീടം, കറുത്ത് മിനുസമായ ഇടതൂർന്ന കേശഭാരം, ബാലസൂര്യന്റെ പ്രഭയാർന്ന സിന്ദൂരം ചാർത്തിയ സീമന്തരേഖ, അമ്മയുടെ അതിസുന്ദരമായ മുഖം, നെറ്റിയിലേക്ക് വീണുകിടക്കുന്ന കുറുനിരകൾ, അമ്മയുടെ നെറ്റിത്തടം, പുരികക്കൊടികൾ, കണ്ണുകൾ, കടാക്ഷത്തിന്റെ മാഹാത്മ്യം, കവിൽത്തടങ്ങളുടെ ശോഭ, അമ്മയുടെ മാധുര്യമൂറുന്ന വാക്കുകൾ, നാസിക, അധരകാന്തി, പുഞ്ചിരി എന്നിവയെക്കുറിച്ച് ആചാര്യർ മുൻപുള്ള ശ്ലോകങ്ങളിൽ വർണ്ണിച്ചിരുന്നു. ഈ ശ്ലോകത്തിൽ അമ്മയുടെ നാവിന്റെ മഹിമയെക്കുറിച്ചാണ് അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നത്. ഹേ ജനനി, അല്ലയോ അമ്മേ, അവിശ്രാന്തം നഹ വിശ്രാന്തം, ഒരു വിശ്രമവുമില്ലാതെ പത്യുഹു തന്റെ ഭർത്താവിന്റെ ഗുണഗണ ഗുണഗണങ്ങളാകുന്ന കഥ കഥകൾ ആമ്രേടന വീണ്ടും വീണ്ടും ആവർത്തിച്ച് ജപ ജപിച്ചുകൊണ്ടിരിക്കുന്ന ജപാപുഷ്പ ചെമ്പരത്തിപ്പൂവിന്റെ ഛായ കാന്തിയോടുകൂടിയ തവ നിൻ തിരുവടിയുടെ സാ ജിഹ്വ ആ നാവ് ജയതി ജയിക്കട്ടെ വിജയിക്കട്ടെ. അല്ലയോ ജഗന്മാതാവേ, സദാസമയത്തും സ്വഭർത്താവായ പരമശിവന്റെ ത്രിപുര വിജയാദി ഗുണഗണകഥകളുടെ വീണ്ടും വീണ്ടുമുള്ള ഉച്ചാരണമാകുന്ന ജപത്തോടും ചെമ്പരത്തിപ്പൂവിന്റെ കാന്തി പോലെയുള്ള കാന്തിയോടും കൂടിയ നിൻ തിരുവടിയുടെ നാവ് സർവോത്കർഷേണ വർത്തിക്കുന്നു. യത് യാതൊരു നാവിന്റെ അഗ്രാസീനായാഹ അഗ്രഭാഗത്ത് സ്ഥിതി ചെയ്യുന്നവളായ സരസ്വത്യാഹ സരസ്വതീദേവിയുടെ സ്ഫടിക ദൃശത് സ്ഫടികക്കല്ലുപോലെ അച്ഛ നിർമ്മലമായ ഛവിമയി ഭംഗിയോടുകൂടിയ മൂർത്തിഹി രൂപം അല്ലെങ്കിൽ ശരീരം മാണിക്യ മാണിക്യ നിറമുള്ള വപുഷ ശരീരമായി പരിണമതി പരിണമിക്കുന്നു.
അങ്ങനെയുള്ള നാവിന്റെ അഗ്രഭാഗത്ത് വസിക്കുന്ന സരസ്വതീ ദേവിയുടെ സ്ഫടികക്കല്ല് പോലെ നിർമ്മലമായ ശരീരം അമ്മയുടെ ചെമ്പരത്തിപ്പൂവിന്റെ കാന്തി പോലെ ചുവന്നിരിക്കുന്ന രസന അല്ലെങ്കിൽ നാവിന്റെ രക്തവർണം തട്ടിയിട്ട് മാണിക്യക്കല്ലിന്റെ നിറമുള്ളതായി തീർന്നിരിക്കുന്നു. അമ്മയുടെ ജിഹ്വ അഗ്രഭാഗത്തിൽ സദാ സരസ്വതി ദേവി സ്ഥിതി ചെയ്യുന്നു. അമ്മയാകട്ടെ സദാസമയവും തന്റെ പതിയായ ശ്രീ പരമേശ്വരന്റെ ത്രിപുരാദി വിജയ ഗുണഗണങ്ങൾ ജപിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള ജഗദംബികയുടെ നാവിൻ തുമ്പിൽ സരസ്വതീദേവി കുടികൊള്ളുന്നു. സരസ്വതീദേവി പളുങ്കുപോലെ വെളുത്തതാണ്. പക്ഷേ അമ്മയുടെ ചെമ്പരത്തിപ്പൂവ് പോലെ ചുമന്നിരിക്കുന്ന നാവിന്റെ നിറം പരന്നിട്ട് സരസ്വതീദേവിയുടെ വെളുത്ത് ഭംഗിയാർന്ന ശരീരം മാണിക്യ നിറമുള്ളതായി മാറിയിരിക്കുന്നു. ശുദ്ധസ്ഫടികമായ വാണീദേഹം രസനരാഗവ്യാപ്തിയാൽ പത്മരാഗമായി ഭവിക്കുന്നു. അതായത് ശുദ്ധ രക്തവർണമായി ഭവിക്കുന്നു. അമ്മയുടെ ജിഹ്വാഗ്രത്തിൽ സദാ സരസ്വതീദേവി സ്ഥിതി ചെയ്യുന്നു. ഇവിടെ അലങ്കാരം തദ്ഗുണം. ഈ ശ്ലോകത്തിന്റെ യന്ത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ശ്ലോകത്തിന്റെ ബീജാക്ഷരങ്ങൾ ക്ലീം ശ്രീം എന്നിവയാണ്. ക്ലീം എന്ന് ഒരു പ്രാവശ്യവും ശ്രീം എന്ന് ആറു പ്രാവശ്യവും ജപിക്കുകയോ എഴുതുകയോ ചെയ്യാം. ഈ ശ്ലോകം ചൊല്ലുമ്പോൾ അമ്മയ്ക്ക് നിവേദ്യമായി ശർക്കര, പായസം, തേൻ എന്നിവ സമർപ്പിക്കാവുന്നതാണ്. ഈ ശ്ലോകം ചൊല്ലുന്നത് മൂലം വിദ്യാലാഭം ഫലം. അവിശ്രാന്തം പത്യുർഗുണഗണകഥാമ്രേടന ജപാപുഷ്പഛായ തവ ജനനി ജിഹ്വാ ജയതി സാ യദഗ്രാസീനായാ സ്ഫടികദൃശദച്ഛ ഛവിമയീ സരസ്വത്യാ മൂർത്തിഃ പരിണമതി മാണിക്യവപുഷാ. ശ്രീ ജഗദംബാർപ്പണമസ്തു.